സാരി ഉടുത്ത് എനിക്കൊന്ന് കാണണം. നല്ല ചന്തയായിരിക്കും. താങ്ക് യു, നല്ല കളക്ഷൻ, എനിക്കിഷ്ടായി. സാരിയോ അതോ വാങ്ങിച്ച നാളെയോ? രണ്ടും. ഞാൻ പോട്ടെ. എപ്പോഴും ധൃതയാ. എത്ര നാളെ ഞാൻ പറയുന്നു, നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്ന് അല്പം കാറ്റും കൊണ്ട് എനിക്കൊരുപാട് പറയാനുണ്ട്. നമുക്ക് നാളെ കോണം വരപ്പാം. രേവതി കല്യാണ മണ്ഡപത്തിന് അടുത്ത് നിന്നാ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. കടലിന്റെ ശംഖമുഖത്തും ഉണ്ടല്ലോ. കടലിന് നീണ്ടുവരെയും പുറക്കാട്ടും ഒക്കെ ഉണ്ടല്ലോ. സോ യു ഡോണ്ട് ഹാവ് എ റൊമാന്റിക് മൈൻഡ്. സോ നാളത്തെ പ്രോഗ്രാം ഫിക്സ്. ഓക്കെ ഓക്കെ. ഞാൻ എന്തോ തപ്പാനാമേ, ഞാൻ സാരി എടുത്തോണ്ടാ നടക്കുന്നത്. രൂപയോ? രൂപയോ? ആ അത് ഞാൻ എടുത്തൊന്നങ്ങ് വെച്ചോ. വെച്ചൊന്നും വേണ്ട, നീ എന്നെ എടുത്തു. ആ പെട്ടെന്നൊരു ആവശ്യം വന്നു, ചോദിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങ് എടുത്തു. അമ്മ കാര്യം അലക്കായിട്ട് കാണും. ഞാൻ കല്യാണം കൊടുക്കാൻ വെച്ചിരുന്ന സാരിയാ. ഞാൻ പോണു. ഞാൻ മാർക്കറ്റിന് അടുത്ത് വരെ ആനന്ദിന് വണ്ടി കൊടുക്കണം. സാരി തപ്പി, സമയം അങ്ങ് പോയി. ഈ മുഹൂർത്തത്തിന് അരമണിക്കൂറേ ഉള്ളൂ. നീ എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിന് അടുത്ത് വിട്ടിട്ട് പോ. എവിടെ? രേവതി കല്യാണ മണ്ഡപത്തിൽ. അമ്മ എന്തോന്നേ പറയുന്നത്? ആ വണ്ടിയുടെ പിന്നെ സീറ്റ് ഇളകിയിരിക്കുക. സാരല്ല, ഞാൻ പിടിച്ചിരുന്നോളാം. എന്നെ പിടിച്ചിരുന്ന പറ്റത്തില്ല, വീണാലേ പൊടി പോലും കിട്ടത്തില്ല. പോണു, ഞാൻ എന്തെന്നോ ബൈക്കിൽ കയറി ഇരിക്കാത്തതുപോലെ. നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പോഴേ എന്നെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാ ഓടിച്ചു മനസ്സിലാക്കുന്നത്? ഓ, എന്നെ കൊണ്ടുപോകാൻ കുറച്ചിലായിരിക്കും. ഞാൻ കേറിയായി പോയില്ലേ? അതല്ലമ്മേ, അതിന്റെ സീറ്റ് ശരിയല്ല, പോരാ തന്നെ ടയറിൽ കാറ്റില്ല, ബ്രേക്കും ഇല്ല. ആഹാ, കാറ്റില്ല, സീറ്റില്ല, ബ്രേക്ക് ഇല്ല, അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് എന്റെ മോമ്പ് വെളിയിൽ പോണ്ട. നമുക്ക് രണ്ടും കൂടെ ടാക്സി പോവാം. ഹലോ, ഡ്രസ് പറഞ്ഞിട്ട് വരണം. അങ്ങനെ പറ. എങ്ങനെ പറ? ഇവിടെ സമയമായി, ശല്യം ഉണ്ടാകാൻ വേണ്ടി. വണ്ടിയുടെ പുറകെ കുളിക്കാൻ വന്നേ, വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല. മണ്ഡലത്തിന്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക്കാ. ശരി ശരി ശരി. എന്റെ വണ്ടിന് ഇവിടെ കൈയും കാലം ഒടിഞ്ഞു വന്നേ. അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കാ. അതെ, എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. അവിടെ ഇറങ്ങിക്കണം, അവിടെ ഇറങ്ങിക്കണം. പറ്റത്തില്ല, പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു. സൂക്ഷിച്ചു പോണേ. ഹായ്. നല്ലയാണ്, എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. കുട്ടി, ഈ സാരി എവിടുന്ന് വാങ്ങിച്ചു? ഇവിടുന്ന് തന്നെ. നീ എന്ത് വില കൊടുത്തു? എത്ര അടുത്തു? എനിക്ക് ഇത് കുട്ടി വാങ്ങിച്ചതല്ലേ? ¶¶
കാണുന്നില്ല. കയറിയപ്പോ കയ്യിലുണ്ടായിരുന്നു. എവിടെ പോയി? ആരെങ്കിലും പോക്കറ്റ് അടിച്ചു കാണും. വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടത്തെ. താൻ കൊറേ നേരം ആയില്ലേ പെണ്ണുങ്ങളെ ഇടയ്ക്കിടന്ന് തള്ളുന്നേ? ഇതാരുടെ പേഴ്സ്? അത് എന്റെ അല്ല. ഇത് കുട്ടിയുടെ വേഷമാണോ? അതെ. വേഷം കണ്ട ടിപ് ടോപ്പ്. ഇതാ ഇവന്റെയൊക്കെ തൊഴില്. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ കുട്ടി ബസ്സിൽ കയറുമ്പോ ഇത് താഴെ വേണം. ഞാനത് പിന്നാലെ കയറിയതാ. ചിലപ്പോ ആയിരിക്കും. ബസ്സിൽ കയറിയതിന് ശേഷം പേഴ്സ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. എന്താ കാശിന്റെ കയ്യില്? അത് കാണുന്നില്ല. ഇതാ രണ്ട് ടിക്കറ്റ്. എക്സ്ക്യൂസ് മീ ശോഭ, മറ്റൊന്നും ധരിക്കരുത്. തോന്നിന് പറഞ്ഞു പോവുകയാണ്. ഓ ഓ എത്തോ കൊക്കോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഓഹോ, അതാണ് ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? നീ പന്നിയാണെന്ന്. എന്നാലും ഇവിടെ പരമദ്രോഹി. നീ എന്നെ കൊണ്ട് ആ കെളിന്ന് കുട്ടിയെ പച്ച തെറി വിളിപ്പിച്ചല്ലോടാ. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? പച്ചപ്പേ, നീ ഒരു കാര്യം ചെയ്യും. നീ അവളുടെ മുഖത്ത് നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. നിനക്കത് പറയാം. നിനക്കല്ലെങ്കിൽ എല്ലാം ഇടക്കാലാശ്വാസമല്ലേ? എനിക്ക് അറിയാം അതിന്റെ പ്രയാസം. തള്ളെ രാവേഷ്ട മോളെ ശോഭ. യെസ് ഡാഡി. ആ ഷെൽഫിൽ നിന്ന് ഗ്രീസും കൊടുത്ത്. നമ്പർ ശരിയെന്നല്ലേ? നീ പറഞ്ഞ അഡ്രസ് ശരിയാണെങ്കിൽ ഡയറക്ടറിയിലെ നമ്പറാ 425252. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചേ. 425252. ഹലോ. തന്നപ്പടി തന്നപ്പടി, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തന്റെ പഠിച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരാ ഇത് വെറുതെ മനുഷ്യനെ കുറിച്ച് ചോദിക്കുന്നത്? നാശമായല്ലോ. ഞാൻ എടുത്തോളാം. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? അവളെ നമ്മളെ നമ്മളെ നാളെ സംസാരിക്കടാ. ഞാൻ ആനന്ദ്. ഏതാനന്ദ്? ഞാൻ ആനന്ദ്. കാര്യം പറഞ്ഞു. ബസ് ടിക്കറ്റ് പ്രൈസ് ശോഭ, ശോഭയോട് ഒരു കാര്യം പറയാമെന്ന് എത്ര നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലവ് യു ശോഭ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എപ്പോഴാണ് വിളിക്കാറ്? ശ്വാസം മുട്ടിച്ചത്തു. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാം. വരുമോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനെങ്ങനെ തിരിച്ചറിയാ? ആരോടാണ് ഇതിന്റെ കൊളച്ചില്? ഞാൻ ഒരു കറുത്ത ഡാൻസും നീല ഷർട്ടും ധരിച്ചേക്കാം. അത് മറ്റെല്ലാവരും ധരിച്ചാലോ? ആള് മാറിപ്പോകാൻ ഇടയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ചുവന്ന പാൻസ് ഉണ്ടോ? ചുവന്ന പാൻസ് ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു ചുവന്ന പാൻസും മഞ്ഞ ഷർട്ടും വെള്ള ഇരിക്കും പച്ച തൊപ്പിയും ഒരു സൺഗ്ലാസും വെച്ചേക്കാം. അപ്പൊ തെറ്റില്ല. ഓക്കെ. വെള്ള ബെൽറ്റ് ഉണ്ടോ? വെള്ള പട്ടി കൊള്ളതുണ്ട്. മനുഷ്യനുള്ളതില്ല? ഇല്ല, എന്നാ പട്ടി കൊള്ളത് മതി. പട്ടി കൊള്ളത് കെട്ടിയുള്ളൂ. ഇത് കെട്ടാന ചുമ്മാ അതിന് പറ്റണ. വെള്ള ബെൽറ്റ് അന്വേഷിച്ച് ഇനി പോകാൻ സ്ഥലമില്ല. പട്ടി കൊള്ളാല്ല, എന്താ കെട്ടിയാ പോരെ ഇവിടെ.
പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചുവന്ന പാൻസ് ഉണ്ടോ? എന്തിനാ? ആനന്ദിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലെ ജോക്കറായ വേഷം കെട്ടാനാ. എന്റെ സിസ്റ്ററിന്റെ ഒന്നുണ്ട്. സിസ്റ്ററിന്റെ ഇല്ല. എന്നാ മതി, ഞാൻ വൈകിട്ട് മാറ്റാം. പോണല്ലേ? അല്ലേ, ഞാൻ കണ്ണാടിയിൽ നോക്കട്ടെ. വേണ്ട വേണ്ട, ഒരു കുഴപ്പമില്ല, കാലൊക്കെ ഇരിക്കുന്നു. നിന്റെ ഗേൾ ഫ്രണ്ടിനെ നല്ല കളർ സെൻസ് ഉണ്ട്, സ്മാർട്ട്. ധൈര്യമായിട്ട് പോവോ, ദൈവത്തെ മനസ്സ് വിചാരിച്ചല്ലേ. വാ. വെറുതെ നിനക്കൊരു കൂട്ടായിരിക്കാം ഞാൻ. എനിക്ക് കൂട്ടൊന്നും വേണ്ട, വേഗം സ്ഥലം വിട്ടോ. എടാ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ശോഭയെ നീ കാണണ്ട. മക്കൾ വയ്ക്കോ. ഞാന് വേണ്ട വേണ്ട, വയ്ക്കോ, വണ്ടി കൊണ്ട് വയ്ക്കോ. എടാ, കണ്ണാടി കൂടെ വെച്ചോ, സ്മാർട്ടായിരിക്കും. ഞാൻ ഇച്ചിരി താമസിക്കും, ഞാൻ പോയിട്ട് തിരിച്ചു കൂടാ വന്നാ മതി. ഇവിടെ സർക്കസ് നടക്കുന്നു. എനിക്കറിയില്ല ഇന്നെവിടെയാ സർക്കസ്. എനിക്കറിയില്ല, ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, ആരാണാവോ? എക്സ്പെക്ടിങ് യുവർ സ്വീറ്റ് ഹാർട്ട്. യു സെഡ് ഇറ്റ്. എങ്ങനെ മനസ്സിലായി? ഈ ഡ്രസ് എന്നപ്പോ മനസ്സിലായി? അത്ര കാണുന്നില്ലല്ലോ. ഇന്ന് ഇനിയിപ്പോ വരുമെന്ന് തോന്നുന്നില്ല. കരുതാക്കൂടെന്ന് പറയാതെ ഉപദ്രവിക്കാ, പോണം മിസ്റ്റർ. നമ്മൾ തമ്മിൽ പഴയ പരിവെക്കാനാണ് തോന്നുന്നില്ല, പക്ഷെ കണ്ടുമുട്ടാൻ സാധിച്ചത് ഇപ്പോഴാ. എങ്ങനെ അറിയും? ഞാൻ ശോഭയുടെ അച്ഛനാ. അത് ശരി, നൈസ് ടു മീറ്റ്. നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ കണ്ടു. ആദിച്ചു കോമാളി കാര